തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ബി ജെ പി. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയതിനു പുറമെ പുതിയ പലയിടത്തും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും നിലം പരിശാക്കിക്കൊണ്ട് തകർപ്പൻ വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബി ജെ പി പ്രതിസ്ഥാനത്ത് നിർത്തി നുണപ്രചാരണം നടത്തിയ സി പി എമ്മിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇപ്പോൾ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട മൺറോ തുരുത്തിൽ ബി ജെ പിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയം മുതലേ സി പി എം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതെല്ലാം വെറും നുണപ്രചാരണമാണെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് മൺറോ തുരുത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മിന്നുന്ന വിജയം. ബി ജെ പി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത്. മൺറോ തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ വില്ലിമംഗലം വാർഡിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സൂരജ് സുവർണൻ വിജയിച്ചിരിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥി വിജയനെ 71 വോട്ടുകൾക്ക് പിന്തള്ളി 217 വോട്ടുകൾക്കാണ് ബി ജെ പി അവിടെ ശക്തി തെളിയിച്ചിരിക്കുന്നത്. അതേസമയം ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുകുമാരൻ 79 വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വെച്ച് പാർട്ടി പ്രവർത്തകനായ മണിലാൽ കൊല്ലപ്പെട്ടത്. സംഭവം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആരോപിച്ച് വലിയ നുണപ്രചാരണമാണ് ഇതേ തുടർന്ന് സി പി എം നടത്തിക്കൊണ്ടിരുന്നത്. മണിലാലിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കൊലയ്ക്ക് പിന്നിൽ ആർ എസ് എസ് ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളിയ സി പി എം മണിലാലിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. മൺറോ തുരുത്തിലെ അഞ്ചാം വാർഡ് ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച് December 6 മണിലാൽ കുത്തേറ്റ് മരിക്കുന്നത്. ഡൽഹി പോലീസിൽ നിന്ന് വിരമിച്ച അശോകൻ എന്ന പ്രദേശവാസിയാണ് മണിലാലിനെ കുത്തിയത്. അതേസമയം ഒരു മാസം മുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ടെത്തിയാണ് അശോകനും കുടുംബത്തിനും ബി ജെ പി അംഗത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ആസൂത്രിത രാഷ്ട്രീയ കൊലപാതകമാണ് ഉണ്ടായതെന്ന് സി പി എം വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ റിസോർട്ട് നടത്തിപ്പിലെ പ്രശ്നങ്ങളും മണിലാലിൻ്റെ ഭാര്യയെ കളിയാക്കിയതിനെ തുടർന്നുള്ള തർക്കവും ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായെന്നാണ് പോലീസിൻ്റെ FIR റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാകുന്നത്. പോലീസ് തയ്യാറാക്കിയ രണ്ട് രേഖകളിലും RSS കുറിച്ചോ CPM കുറിച്ചോ യാതൊരു പരാമർശവുമില്ലായിരുന്നു. കേസിൽ പ്രതിയായ അശോകന്റെ ഭാര്യ BJPക്കായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയിരുന്ന കാര്യം BJP പ്രാദേശിക നേതൃത്വം നേരത്തെ തന്നെ വിശദമാക്കിയിരുന്നു. എന്നാൽ അശോകൻ CPM അനുഭാവിയാണെന്നും മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് BJP നേരത്തെ നൽകിയ വിശദീകരണം. എന്നാൽ വ്യക്തിപരമായ തർക്കങ്ങളെ തുടർന്നുള്ള കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം എന്ന തരത്തിലേക്ക് മാറ്റി CPM വോട്ട് നേടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് പൂർണ്ണമായും തടയിട്ടിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാരെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് BJPയുടെ ഇവിടുത്തെ മിന്നും തിളക്കത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.